नारायणाखिल गुरो भगवन् नमस्ते, नारायणाखिल गुरो भगवन् नमस्ते, नारायणाखिल गुरो भगवन् नमस्ते। कृष्णो रक्षतु मां चराचर गुरु, कृष्णं नमस्ये सदा, कृष्णेनैव सुरक्षितोऽहमसकृत्, कृष्णाय दत्तं मनः, कृष्णादेव समुद्भवो मम विभो, कृष्णस्य दासोऽस्म्यहं, कृष्णे भक्तिरचञ्चलास्तु भगवन्, हे कृष्ण तुभ्यं नमः। कृष्णन् यन्नुड मानसे नरयणं, कण्णीरु मान्नीडणं, कृष्णन् नल्गणमेन्नुमे सुखदमां, सम्पत्तुमैश्वर्यवुं, कृष्णन् यन्नुड ईश्वरन् गुरुवरन् स्नेहिच्वरात्तातनुं, कृष्णन् तन्ने एनिक्कु ब्रह्ममखिलं, कृष्णा तोळुन्नेनहं। श्री गुरुवायूरप्पाशरणं तन्ने കാലിൽ പിടികൂടിയ വാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാനായി കർമ്മേഘവർണനായ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തൻ്റെ കാവ്യസഭര്യയുടെ കാൽഭാഗം പൂർത്തിയാക്കിയ പട്ടേരിപ്പാട് അടുത്ത കാൽഭാഗത്തിൻ്റെ തുടക്കം അത് ഒരാനയുടെ കാലിൽ പിടിച്ച കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ദശകം 26 ഗജേന്ദ്രമോക്ഷം. പട്ടേരിപ്പാട് ശാലിനി എന്ന സംസ്കൃത വൃത്തത്തിലാണ് ഈ രംഗത്തെ അവതരിപ്പിക്കുന്നത്. അഷ്ടമസ്കന്ധത്തിൽ നാം ആദ്യം കേൾക്കുന്ന പ്രകരണമാണ് ഗജേന്ദ്രമോക്ഷം. താമസമന്വന്തരത്തിൽ ഭഗവാൻ ഹരിണിയുടെയും ഹരിമേധസ്സിൻ്റെയും പുത്രനായി ഹരി എന്ന പേരിൽ അവതരിച്ച് ഒരാനയെ രക്ഷിച്ചു എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറയുമ്പോൾ പരീക്ഷിത്ത് പറയുകയാണ്, അത് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് മൂന്നധ്യായങ്ങളിലൂടെ ആ രംഗത്തെ അവിടെ വർണ്ണിച്ചത്. ആ മൂന്നധ്യായങ്ങളെയും ഒരുമിച്ച് ചേർത്ത് മൂന്ന് ലോകങ്ങളുടെയും അധിപതിയായ ഭഗവാനെ, മുപ്പാരിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാനെ മരുൾപുരാധീശനായി കണ്ടുകൊണ്ട് പട്ടേരിപ്പാട് ദാ ഈ ദശകത്തിൽ ഗജേന്ദ്രമോക്ഷ കഥ വർണ്ണിക്കുന്നു. നമുക്കും ആ ഭാഗം ആദ്യം പാരായണം ചെയ്യാം. അതിനുശേഷം ശ്രീഹരിയം കീർത്തനം, അതിനുശേഷം മറ്റൊരു ഭഗവത് കീർത്തനം, പിന്നീട് പ്രഭാഷണം എന്നുള്ള രീതിയിൽ നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വൽഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാൽസോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം ദുഗ്ധാംബോധേർമധ്യഭാജീതൃകൂടെ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോൽക്കർഷലാഭ സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ ഘർമതാന്തസരസ്യാം യൂഥൈ സാർദ്ധം ത്വൽപ്രണുന്നോഭിരേമേ ഹൂഹുസ്താവൽ ദേവലസ്യാഭിശാപാൽ ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വഗാനം തുൽസേവായ വൈഭവാർദുർനിരോധം
युध्यन्दं तं वत्सराणां सहस्रं प्राप्ते काले त्वत्पदैकाग्र्यसिद्धि नक्राक्रांदं हस्तिवर्यं व्यधास्त्वम् आर्तिव्यक्त प्राक्तन ज्ञान भक्ति शुंडोक्षिप्तै पुंडरीकै समर्चन पूर्वाभ्यस्तं निर्विशेषात्मनिष्ठं स्तोत्रश्रेष्ठं स्वन्वगादील परात्मन् श्रुत्वा स्तोत्रं निर्गुणस्थं समस्तं ब्रह्मेशाद्यैर्नाहमित्यप्रयादे सर्वात्मात्वं भूरिकारुण्यवेगाल् तार्क्ष्यारूढ प्रेक्षितो भू पुरस्ताल् हस्तीन्द्रं तं हस्तपत्नेन धृत्वा चक्रेण त्वं नक्रवर्यं व्यधारी गंधर्वेस्मिन् मुक्तशापे सहस्ति त्वल्सारूप्यं प्राप्य देदीप्यते स्म एतद्वृत्तं त्वां च मां च प्रगेयो गायेल् सोऽयं भूयसे श्रेयसे स्याल् इत्युक्त्वैनं तेन सार्थं गतस्त्वं धिष्ण्यं विष्णो पाहि पातालेश सर्वत्र नारायण नाम संकीर्तनं नारायण 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 पांड्यराजनिंद्रद्युम्नन् पर्वतमलयतिल् पूजकिडे ध्यान निरतनायिरिके अतिथि सल्कारं तेडी अविडेक्यु वन्नु चेर्ना अगस्त्यनम्मा मुनिये कंडतुमिल्ला अनादरमेन्नु तोन्नी अगस्त्यनुं कोपिष्ठनाय ആനയായി മാറിടട്ടെ എന്നു ശപിച്ചു ഭഗവത് സ്മരണയുള്ളിൽ പ്രകാശിക്കും ഇന്ദ്രദ്യുമ്നൻ ഗജരൂപം പൂകിയിട്ടും ധന്യധന്യനായി ആനകൾക്കും രാജാവായി ഗജേന്ദ്രനായി മാറി രാജൻ പിടിയാനകൾക്കുമൊപ്പം വിഹരിക്കവേ ശരീരശക്തിയാൽ സർവജന്തുക്കൾക്കും രാജനായി ഭക്തജനത്തിനെന്നെന്നും ഉന്നതിയല്ലോ പാലാഴിക്കു നടുക്കുള്ള ത്രികൂടപർവ്വതദേശേ പലവിധ ക്രീഡ ചെയ്തു കഴിഞ്ഞോരാന പാലാഴിനാഥൻ തന്നൂടെ പ്രേരണയാൽ താമരതൻ പൊയ്കയിലിറങ്ങി പല കളി തുടങ്ങി ദേവലശാപത്താൽ ഹുഹു എന്ന ഗന്ധർവനോരു മുതലയായി തടാകത്തിൽ കഴിഞ്ഞിരുന്നു ഗജരാജനെ പിടിച്ചു മുതലയും ഭഗവാനെ ഭക്തജനത്തിനു ശാന്തി നൽകുന്ന ദേവാ ഭവൽഭക്തി മഹത്വത്താൽ എതിർത്തു സഹസ്രവർഷം ഭക്തനാകും ഗജേന്ദ്രനു അവസാനത്തിൽ ഭഗവത്പാദത്തിൽ ഏകാഗ്രതാസിദ്ധി കൈവന്നപ്പോൾ മുതലയ്ക്കു കീഴടങ്ങി ഭവദിച്ഛയാൽ പരമാത്മാവാകും ദേവ പൂർവജന്മസ്മരണയാൽ താമരപ്പൂവുകൾ കൊണ്ടു അർച്ചിച്ചു ഗജം നിർഗുണ ബ്രഹ്മരൂപത്തെ
ആരാധിച്ചു ഗജേന്ദ്രനും ഉത്തമമം ശ്ലോകങ്ങളാൽ ഏറെ ഭക്തിയാൽ സ്തോത്രം കേട്ടു ബ്രഹ്മാദികൾ തങ്ങളെ അല്ലെന്നു കണ്ടു ഗജേന്ദ്രൻ്റെ അടുത്തേക്കു പോയതുമില്ല സർവാത്മാവാം ഭഗവാനോ ദയാസാഗര വേഗത്തിൽ ഗരുഡാധിരൂഢനായി അവതരിച്ചു ഗജേന്ദ്രനെ തൃക്കൈ കൊണ്ടു ഉയർത്തിനാൻ ഭഗവാനും ചക്രം കൊണ്ടു മുതലയെ വധിച്ചുവല്ലോ ശാപമോക്ഷം നേടി ഹൂഹു ആനയ്ക്കു ലഭിച്ചുവല്ലോ ഭഗവത് സമാനമായ ദിവ്യസ്വരൂപം ഈ കഥയെ പ്രഭാതത്തിൽ സ്മരിക്കുന്ന മനുഷ്യനു ശ്രേയസേറും എന്നു ഭഗവാൻ അരുളി ചെയ്തു ഇരുവരും സ്വസ്ഥാനമം വൈകുണ്ഠത്തിലേക്കു പോയി ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചിടണേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന ആന തൻ്റെ സ്തുതി എൻ്റെ മനം നിറച്ചു നാരായണ 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 വാതാലയേഷ യശോദ നന്ദനം കൃഷ്ണം യശോദാനന്ദനം കൃഷ്ണം യാദവാനാം മഹാപ്രഭും ഗോവിന്ദമനിഷം വന്ദേ ഗോപാലം നന്ദനന്ദനം ഗോപാലം നന്ദനന്ദനം ഗോപാലം രാധികാപ്രിയം ഗോപാലം ഗോപികാപ്രിയം ഗുരുവായൂർവാഴും രാധാവല്ലഭ കരുണാവാരിധേ മുകിൽ വർണ്ണ മുരഹര മധു മുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ ഗുരുവായൂർവാഴും രാധാവല്ലഭ കരുണാവാരിധേ മുകിൽ വർണ്ണ മുരഹര മധു മുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ മനതാരിൽ എന്നും മധുരമായി നിന്റെ മണിവേണു ഗാനം നിറയേണം അണിവാക ചാർത്തിൽ തെളിയും കാന്തിയിൽ കനിവോലും മുഖം കാണേണം കനിവോലും മുഖം കാണേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കരതളിർ കൂപ്പി തൊഴുമെന്നിൽ കൃഷ്ണ ഹ
ഹരേ ഹരേ കരതളിർ കുപ്പി തൊഴുമെന്നിൽ നിന്റെ തിരുനാമം ഏറ്റം പകരേണം ഒരു നാളും എന്നെ വെടിയാതെ മറുകര കാണാൻ വഴി കാട്ടേണം കൃഷ്ണ മറുകര കാട്ടാൻ കനിയേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നിറയും ഭക്തിയിൽ പൂക്കും എന്നിലെ നിറവിൻ കൂവള പൂവുകൾ മുരഹര മധു മുരളീ മാധവ മണിവർണ നീയും സ്വീകരിക്കണം മണിവർണ നീയും സ്വീകരിക്കണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നീലകാർവർണ നിന്റെ ശോഭതൻ നീലിമ എന്നിൽ നിറയേണം മോടിയിൽ കെട്ടും കൂന്തലിൽ എൻ്റെ മാനസം പീലിയാകേണം മാനസം പീലിയാകേണം ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ മാറിലേ വനമാലയിൽ ഒരു മാതളമലരാകേണം പല്ലവാധര ചുംബനമേൽക്കും പുല്ലിൻ തണ്ടായിത്തീരേണം ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വല്ലഭാനിൻ രാഗമായി അല തല്ലുവാനെനിക്കാവേണം കാഴ്ചിലമ്പുകൾ ചൊല്ലും വേദങ്ങൾ കേൾക്കുവാൻ ഭാഗ്യമേകണം കാറുളീവർണ പാദപൽമങ്ങൾ കാണുവാൻ വരം നൽകണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ അതിഗംഭീരമായ നരസിംഹാവതാരം നരസിംഹാവതാരത്തിലൂടെ രണ്ടുപേർക്ക് ഭഗവാൻ തൻ്റെ അനുഗ്രഹം കൊടുത്ത കഥ ഒന്ന് ഹിരണ്യകശിപുവിന് മറ്റൊന്ന് പ്രഹ്ലാദന് ഹിരണ്യകശിപു പ്രഹ്ലാദനെ കാലിൽ പിടിച്ചു വലിക്കുകയും നിലത്തടിക്കുകയും ദിഗ്ഗജങ്ങളെ കൊണ്ട് കുത്തിക്കൊല്ലിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്തു ആ പ്രഹ്ലാദനെ രക്ഷിച്ചു അതിന് നേതൃത്വം കൊടുത്ത ഹിരണ്യകശിപുവിന് നിഗ്രഹാനുഗ്രഹം നൽകി തൻ്റെ മടിയിൽ കിടത്തി
ഒരു ജന്മം അവസാനിപ്പിച്ചു. ഇനി രണ്ട് ജന്മം കൂടി ഉണ്ട് ഹിരണ്യകശിപുവിന്. ജയവിജയന്മാരിൽ ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും പിറന്നു. അവരെ ഇനി രാവണനും കുംഭകർണനുമായിട്ട് അവർ പിറക്കും. അപ്പൊ രാമനായിട്ട് അവതരിക്കണം. അതിനുശേഷം അവര് ശിശുപാലനും ദന്തവക്രനുമാകുമ്പോൾ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കണം. അപ്പൊ പ്രഹ്ലാദന്റെ കാലിൽ പിടിച്ചിട്ടാണ് ദ്വേഷഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്തിയത് ഹിരണ്യകശിപു. അതേപോലെ ഒരു ഭക്തന്റെ കാല് പിടിച്ച ഒരു കഥ. ആ ഭക്തന്റെ കാല് പിടിച്ച ആൾക്ക് ഭക്തന്റെ കാല് പിടിക്കുക പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഭക്തി കൊണ്ട് കാല് പിടിച്ചിട്ടുണ്ടാവും, മറ്റൊന്ന് ഇവിടെ ദ്വേഷം കൊണ്ട് കാല് പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ ദ്വേഷം കൊണ്ടാണ് കാല് പിടിച്ചത്. കാലിൽ പിടിച്ചു വലിച്ചു, തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാൻ നോക്കി. ഇപ്പൊ ഭക്തന്റെ കാല് പിടിച്ച ആ മുതലയ്ക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. ഹിരണ്യകശിപുവിനെ കൊന്നതുപോലെ ഒരു മുതലയെ കൊന്നു. പ്രഹ്ലാദനെ കൈപിടിച്ചുയർത്തിയതുപോലെ ഗജേന്ദ്രനെ കൈപിടിച്ചുയർത്തി. രണ്ട് കഥാസന്ദർഭങ്ങൾ ഒരുമിച്ച് പട്ടേരിപ്പാട് ദാ കാണിച്ചു തരുന്നു. 25-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും, അല്ലെങ്കിൽ 25, 26 എന്നീ ദശകങ്ങളിലായിട്ട് ഭഗവത് സ്മരണം ഒന്നു മാത്രമാണ് ആപത്ത് നീങ്ങാനുള്ള ഉപായം എന്ന് തെളിയിക്കുന്ന ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥ. സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദന്റെ കഥ പറഞ്ഞതിന് ശേഷം ത്രിപുര വിജയം, അതേപോലെ തന്നെ മറ്റ് ചില കഥകള്, എന്താ വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ച് നാരദൻ നൽകുന്ന ഉപദേശം, അതൊന്നും മേൽപ്പത്തൂര് നാരായണത്തിലേക്ക് എടുത്തില്ല. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഭക്തിയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. അതുകൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം കഥയാണ് പിന്നീട് പറഞ്ഞത്. ഭഗവത് സ്മരണം ഒന്ന് മാത്രമാണ് സകല ആപത്തുകളും ഇല്ലാതാക്കാനുള്ള വഴി. ഹരിസ്മൃതി സർവവിപത്തി മോക്ഷണം എന്ന് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അത് നമ്മൾ കേൾക്കും. അതെപ്പോഴാ? അമൃതമഥനത്തിന്റെ സമയത്താണ് ആ ഭാഗത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥ, ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥ, ഭാഗവതം അഷ്ടമസ്കന്ധം 2 മുതൽ 3 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന അതിഗംഭീരമായ അതിമനോഹരമായിരിക്കുന്ന കഥ, നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് ഗജേന്ദ്രമോക്ഷം. നമുക്കും ഭഗവാനെ വിളിക്കാൻ കുറച്ചു സമയം എടുക്കും. ആ വിളി, അത് ഉള്ളു ചുട്ടു വിളിക്കുമ്പോൾ, എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും, എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, കരളുരുകിയൊന്നു വിളിച്ചെങ്കിലൻ പുരാൻ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാരെയും എന്ന് കവി പാടിയതുപോലെ ഓരോ സന്ദർഭങ്ങളിലും ഉള്ളു ചുട്ടു വിളിച്ചാൽ ഭഗവാൻ അവിടെ എത്തും. അത് ദ്രൗപദിയുടെ ആ ചീരയില സ്വീകരിക്കാനായാലും, ഗജേന്ദ്രന്റെ താമരപ്പൂവ് സ്വീകരിക്കാനായാലും, മഹാബലിയുടെ അർഘ്യം സ്വീകരിക്കാനായാലും, ശബരിയുടെ പഴം സ്വീകരിക്കാനായാലും, പത്രം പുഷ്പം ഫലം തോയം ഭഗവാൻ ഓടിയെത്തുക തന്നെ ചെയ്യും. ഗജേന്ദ്രമോക്ഷം നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണെന്ന് പറഞ്ഞത്. നമുക്കും അങ്ങനെയാണ്. ആപത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്വയമേവ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് വിചാരിക്കും. പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ആളുകൾ, നമ്മുടെ വീട്ടുകാര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ നാട്ടുകാര്, അവരെയൊക്കെ നമ്മൾ വിചാരിക്കും അവരൊക്കെ നമ്മളെ രക്ഷിക്കുന്നു. അവർക്കൊക്കെ രക്ഷിക്കാൻ സാധിക്കാതെ ആവുന്നു. വലിയൊരു മഹാമാരിയുടെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടുകൊണ്ട് കാണാൻ പോലും ആകാത്ത ഒരു ചെറു വസ്തു ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഭഗവാന്റെ ആ സങ്കല്പം നമ്മൾ പലപ്പോഴും പല രീതിയിൽ അഹങ്കരിച്ചപ്പോൾ ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് സജ്ജനങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ആ മഹാമാരിയിലും ഉള്ളു ചുട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ സങ്കല്പം നമുക്ക് അറിയുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ ഡോക്ടർമാർ രക്ഷിക്കുന്നു വിചാരിക്കും. എല്ലാവരും കൈയൊഴിഞ്ഞ് നമ്മൾ ആ ICU കിടക്കുന്ന സമയത്ത്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അതിന് ആ മെഡിക്കൽ വിഭാഗത്തിലുള്ള ആളുകൾ പറയണത്. പക്ഷേ ICU ആണ്. ഞാൻ കാണുന്നു. ആരെ കാണുന്നു? ഭഗവാനെ കാണുന്നു. അതാണ് ICU. അവിടെ കിടക്കുമ്പോഴാണ് ഉള്ളു ചുട്ട് വിളിക്കാറുള്ളത്. അങ്ങനെ വിളിക്കുമ്പോൾ ഭഗവാൻ അത്ഭുതകരമായി ദാ രക്ഷിക്കുന്നു. വൈദ്യന്മാര് ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെടുന്നു. അപ്പൊ അതുവരെ നമ്മളിങ്ങനെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്നും നമ്മുടെ ആളുകൾക്ക് സാധിക്കുമെന്നൊക്കെ വിചാരിക്കും.
അവസാനം പറയും ഇനി അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് അറിയിക്കും. അപ്പോഴാണ് ഭഗവാൻ ദാ ഓടിയെത്ത, എന്താ എന്നെ വിളിക്കാൻ മറന്നത് എന്നുള്ള രീതിയിൽ. ഇവിടെയും ഗജേന്ദ്രന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ തുൽസേവായാം മഗ്നധീരാലു ലോകേ ദൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. ത്വത്ഭക്താത്മാ ഇന്ദ്രദ്യുമ്ന, ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷ കഥ പറഞ്ഞതിനു ശേഷമാണ് ആരായിരുന്നു ഗജേന്ദ്രൻ എന്ന് പറയുന്നത്. പട്ടേരിപ്പാട് ഭാഗവതം പഠിച്ച് അത് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പറയണ്ട, ആദ്യം ഇന്ദ്രദ്യുമ്നൻ ആരാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഭഗവാൻ ഓടിയെത്തിയത്? ത്വത്ഭക്താത്മാ, അവിടുത്തെ ഭക്തനാണ് ഗുരുവായൂരപ്പ. അവിടുത്തെ ഭക്തനായി ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് ഒരിക്കൽ കദാചിൽ ചന്ദനാദ്രൗ മലയപർവ്വതത്തിൽ, ചന്ദനപർവ്വതത്തിൽ അവിടുത്തെ പൂജയിൽ മുഴുകിയിരിക്കുമ്പോൾ അതിഥി സൽക്കാരം മറന്നുപോയി. അപ്പൊ അങ്ങനെ പോലും നമുക്ക് സംഭവിക്കാം എന്നാണ് വിധി വൈപരീത്യം എന്നേ പറയാൻ സാധിക്കുള്ളൂ. ആ സമയത്തേക്ക് അവിടേക്ക് കടന്നു വന്ന അഗസ്ത്യ മഹർഷി അദ്ദേഹത്തെ കണ്ടതേ ഇല്ല എന്ന് പറയുന്നു. തീക്ഷ്ണമായ ഭക്തിയിൽ ഇന്ദ്രദ്യുമ്നൻ മുഴുകിപ്പോയിരുന്നു. ആലുലോകേ ഏവ, കാണാനായിട്ട് സാധിച്ചില്ല. കാരണം കണ്ണടച്ചിരിക്കുകയാണ് ഒന്നാമത്, തുറന്നിരിക്കുന്ന കണ്ണ് അത് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണടച്ചിരുന്നാലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ ശ്രദ്ധ വന്നിട്ടില്ല. ഇന്ദ്രദ്യുമ്നൻ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു, അതുകൊണ്ട് അഗസ്ത്യൻ വന്നത് കണ്ടില്ല. കുംഭോദ്ഭൂതി സംഭൃത ക്രോധ ഭാരസ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി. കുംഭോദ്ഭവനായിരിക്കുന്ന, കുംഭസംഭവനായിരിക്കുന്ന അഗസ്ത്യ മഹർഷി ഈ അനാദരം കണ്ടപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം, നീയെ ഇതേപോലെ യാതൊരു കൂസലില്ലാതെ എന്നെ ആദരിക്കാതിരുന്നുവെങ്കിൽ അതേപോലെ സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജ ഇതി ഏനം ശപത, ശപിച്ചു, നീ ആനയായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. ആ രാജാവ് ഭഗവത് സ്മരണ തെളിഞ്ഞു പ്രകാശിക്കുന്നത് കൊണ്ട്, എത്രയോ കാലമായിട്ട് ഭഗവാനെ ആരാധിച്ചത് കൊണ്ട്, ആനയുടെ രൂപത്തിൽ പിറന്നപ്പോഴും ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഉള്ളിലുണ്ടായിരുന്നു. ആപത്തിലും ഭഗവത് ഭക്തന്മാർക്ക് കൂസലുണ്ടാകില്ല എന്നാണ് ദാ ഇവിടെ കാണിച്ചു തരുന്നത്. നാരദന്റെ കഥയില് നമ്മൾ കേൾക്കാറുണ്ട്, ശപിച്ചപ്പോ, ദക്ഷൻ ശപിച്ചപ്പോ അതിനെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു. ഇങ്ങനെ ഓരോ കഥയിലും അങ്ങനെയാണ്. വൃത്രാസുരൻ പാർവതീദേവി ശപിച്ചപ്പോ അതിനെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചു. ഇവിടെ ആ ഭഗവത് സ്മൃതി തന്നെയാണ് ഭാവിയിൽ മോക്ഷത്തിനുള്ള വഴിയെന്ന് ദാ കാണിച്ചു തരുന്നു. ഭക്തനായാലും മനഃപരിഭാഗം മതിയായിരുന്നില്ല രാജാവിന്, അതുകൊണ്ടാണ് ആനയാവട്ടെ എന്ന് ശപിച്ചത്. സാധാരണ നമ്മൾ പറയാറുണ്ട് മതയാന അല്ലേ, മതിച്ചു നടക്കുന്ന ആളെ, അത് ആനയെ പോലെ നടക്കുകയാണ് ഉള്ളതെന്നൊക്കെ പറയാറുണ്ട്. അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ട് കാണിക്കാറുണ്ട്. ഏതായാലും ദുഃഖാംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാഞ്ജന്തൂനത്യവർത്തിഷ്ടശക്തിയാൽഭക്താനാം കുത്രനോൽക്കർഷലാഭ. പട്ടേരിപ്പാട് ഇടയ്ക്കിടയ്ക്ക് തൻ്റെതായിട്ടുള്ള ചില മുദ്രകൾ അവിടെ വയ്ക്കും. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും ഉദ്ഗതിക്ക് കുറവുണ്ടാവില്ല, അവർക്ക് നല്ല ഔന്നത്യം ഉണ്ടാവും. എവിടെ ചെന്നു കഴിഞ്ഞാലും ഒരു മയിൽപ്പീലി ആവട്ടെ, ഒരു ചെറു പട്ടുകോണാവട്ടെ, ഒരു കാട്ടോടത്തണ്ടാവട്ടെ, ഭഗവാന്റേതായി മാറിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ കേമത്വം. മയിൽപ്പീലി അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്നതായിരുന്നു, ഒരു കാട്ടോടത്തണ്ട് ഒന്നിനും വേണ്ട, അത് ഭഗവാന്റെ കയ്യിലെത്തുമ്പോൾ അത് പൊന്നോടക്കൊള്ളായി മാറി. ആ മയിൽപ്പീലി ഭഗവാന്റെ ആ തിരുമുടിയിൽ ചാർത്തിയപ്പോൾ എത്രയാ അതിന് കേമത്വം. ഒരു പട്ടിൻ്റെ കഷ്ണം, അത് ഭഗവാനെ ഉടുപ്പിച്ച ആ പട്ടുകോണകമാവുമ്പോൾ അതിന് പ്രാധാന്യമായി. തുളസിപ്പൂവ്, താമരപ്പൂവ് അതൊക്കെ നിൽക്കുന്നത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ അത് ഭഗവാന്റെ പാദപത്മത്തിൽ തൊട്ട് തിരിച്ചു വരുമ്പോൾ അത് പ്രസാദമായി മാറുമ്പോൾ അതിനുള്ള പ്രാധാന്യം. ഇവിടെ ദാ ഗജേന്ദ്രൻ പിടിയാനകളോടുകൂടി പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടപർവ്വതത്തിൽ, അവിടെ കുബേരന്റെ, വൈശ്രവണന്റെ ഒരു ഉദ്യാനത്തിൽ അല്ലെങ്കിൽ വലിയൊരു കാട്ടിൽ അവിടെ ഏതാ അദ്ദേഹം വിഹരിക്കുന്നു. ശരീരശക്തിയിൽ ശക്തിയാ സർവാൻ ജന്തുന്നത്യവർത്തിഷ്ഠ
സകല ജന്തുക്കളെയും മറികടന്നു. ഗജേന്ദ്രൻ എന്ന് പേര് തന്നെ അതുകൊണ്ടാണ്. മൃഗേന്ദ്രൻ എന്ന് പറയാറുള്ളത് സിംഹത്തെയാണ്. ഇവിടെ കാടിന്റെ രാജാവായിട്ട് സിംഹത്തെയാണ് നമ്മൾ പറയാറ്. ഇവിടെ കാടിന്റെ രാജാവ് ഗജേന്ദ്രനാണ്. അതാണ് പറഞ്ഞത്, ത്വത്ഭക്താനം കുത്രന ഉൽക്കർഷ ലാഭ, അവിടെ എന്നും ഉന്നതിയാണ് എന്ന് പറയുന്നു. അങ്ങനെ സ്വേന സ്ഥേമ്ന ദിവ്യദേശത്വ ശക്തിയ, താമസിക്കേണ്ടത് എവിടെയാ, പാലാഴിയുടെ നടുവിലുള്ള ത്രികൂട പർവ്വതത്തിൽ. അപ്പോ ആന തന്റെ ശക്തി കൊണ്ടും ദിവ്യദേശത്തിന്റെ മഹിമ കൊണ്ടും ഒരു ദുഃഖവും അറിഞ്ഞില്ല, എപ്പോഴും ആനന്ദം. ആന ആനന്ദത്തോടുകൂടി കഴിഞ്ഞു. ആ ആനന്ദം കഴിഞ്ഞപ്പോഴാണ് ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ വിളിക്കാൻ ആനയ്ക്ക് തോന്നിയത് എന്നാണ്. അങ്ങനെ വേനലിന്റെ കാഠിന്യം കൊണ്ട് വിഷമിച്ച് സ്വയം ഖേദാന പ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ ഘർമ്മതാന്തസ്തരസ്യാം യൂഥൈ സാർത്ഥം ത്വൽപ്രണുന്നോഭിരേമേ. എന്തുകൊണ്ടാ ത്വൽപ്രണുന്നഹ, അവിടുത്തെ പ്രേരണ കൊണ്ട്. പട്ടേരിപ്പാട് കഥ പറയുമ്പോൾ ഓരോ സന്ദർഭത്തിലും നമ്മളോട് പറയും അവിടുത്തെ പ്രേരണ, അവിടുത്തെ സങ്കല്പം, ഗുരുവായൂരപ്പന്റെ സങ്കല്പം. ലോകത്തിലെല്ലാം നടക്കുന്നത് അങ്ങനെയാണെന്നാണ്. അതുകൊണ്ടാണ് ഈ വേനൽക്കാലത്ത് തളർന്ന് പർവ്വതച്ചെരുവിലെ എവിടെയോ തണുത്ത കാറ്റ് വരണ കണ്ടപ്പോ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോ അതിഗംഭീരമായിരിക്കുന്ന ഒരു സരസ് നിറയെ താമരപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണു. ആ താമരപ്പൂക്കളെയും ഭഗവാനുള്ള അർച്ചനയ്ക്കാക്കി മാറ്റാൻ ആദ്യം ഗജേന്ദ്രന് തോന്നിയില്ല. നമുക്കും അങ്ങനെ തന്നെയാണ്, ഭഗവാനെ സമർപ്പിക്കാൻ തോന്നുമ്പോഴേ അത് ശ്രേഷ്ഠമായതാവുള്ളൂ. അതുവരെ എന്തു ചെയ്തു, ഈ താമരപ്പൂക്കൾ പറിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക, ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കുക, കളിക്കുകയും കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തും കൊണ്ട് ഒരു ഗൃഹസ്ഥനെ പോലെ, എത്രയായിട്ടും മതിയാവാത്ത ഒരു ഗൃഹസ്ഥനെ പോലെ അവിടെ ആ ഗജേന്ദ്രൻ അതിലിങ്ങനെ കളിച്ചു കുളിച്ചു മതിച്ചും കൊണ്ടിരിക്കുന്നു. കരയിൽ ശക്തനാണ് ഗജേന്ദ്രൻ, പക്ഷേ വെള്ളത്തിൽ ആർക്കാ, ജലജീവികൾക്കാണ് ബലം കൂടുക. അതാണ് അവിടെ കാണിക്കുന്നത്. ഹൂഹുസ്താവൽ ദേവലസ്യാഭിശാപാൽഗ്രാഹീഭൂതജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വഗാനം. ദേവല മഹർഷിയുടെ കാലിൽ പോയി പിടിച്ചു പണ്ട് ഹൂഹു എന്ന ഗന്ധർവൻ, ഉങ്ങാങ്കുഴിയിട്ട് പോയിട്ട് കാലിൽ പിടിച്ചു വലിച്ചു. മുനി പറഞ്ഞു, ആ എന്നാ എനിക്ക് കാലിൽ പിടിച്ചു കിടക്കാറാവട്ടെ കുറെ കാലെന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെയാണ് മുതലയായി മാറിയത്. ആ തടാക ജലത്തിൽ കിടന്നിരുന്ന ആ ഗന്ധർവൻ ഗജേന്ദ്രനെ കണ്ടപ്പോ ത്വൽഭക്താത്മാ, ആദ്യം പറഞ്ഞില്ലേ പട്ടേരിപ്പാട്, ഭക്തനാണ്, ഈ കാലിമ പിടിച്ചാൽ ആ ഭഗവാന്റെ കാലിലേക്കുള്ള വഴി തെളിയും എന്ന് മനസ്സിലായിട്ടാണോ നിശ്ചയില്ല. ഏതായാലും ഇവിടെ ആ ഗജേന്ദ്രന്റെ കാലിലിങ്ങോട്ട് പിടിച്ചു. പട്ടേരിപ്പാട് പറയാണ്, ഗജേന്ദ്രന്റെ കാലിൽ മുതല പിടിച്ചത് എന്തുകൊണ്ടാ, ആ ദുഃഖം വരുമ്പോഴേ, ആ ശോകം വരുമ്പോഴേ ശോകങ്ങൾ ഉള്ളിൽ നിന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ത്വം ശാന്ത്യർത്ഥം ഹി സ്വഗാനാം ശാന്തിത അസി, അവിടുന്ന് എല്ലാവർക്കും ശാന്തി കൊടുക്കുന്ന അവിടുന്ന് സ്വഭക്തന്മാർക്ക് ഇടയ്ക്കൊക്കെ ക്ലേശവും കൊടുക്കും, ദുഃഖവും കൊടുക്കും. എന്തിനാ, വിളിച്ചോളൂ വിളിച്ചോളൂ വിളിച്ചോളൂ, വളയോ നോക്കാൻ വേണ്ടി ഭഗവാനെ നോക്കും. അപ്പൊ ഒടിയോ നോക്കാനാണ്, പക്ഷെ ഒടിയില്ല, വളയേ ഉള്ളൂ, ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയുള്ളൂ എന്ന് ഭക്തൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ രക്ഷപ്പെടുത്തുകയായി. ഇവിടെ തുൽസേവായ വൈഭവാ ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം തുൽസേവായ വൈഭവാൽ വത്സരാണാം സഹസ്രം. കുറേ കാലം ഭഗവാനെ ഭജിച്ചതുകൊണ്ട് ഇവിടെ ഭഗവത് ഭക്തി മഹത്വം കൊണ്ട് 1000 കൊല്ലം നിരവധി വർഷം ആ മുതലയുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ യുദ്ധം ചെയ്ത മുതല താഴേക്കും ഗജേന്ദ്രൻ മേപ്പട്ടും വലിച്ചു 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 വലിച്ച് വളരെ കാലം കഴിഞ്ഞപ്പോൾ ഏകാഗ്രതാസിദ്ധി വന്നു എന്നാണ്. ആ വലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലി, മരണത്തിലേക്ക് ഉള്ള ആ ഓരോ വലിയും ഭരതകമണിവർണ്ണന്റെ സ്മരണയായി മാറി ഈ ഗജേന്ദ്രനെ, പട്ടേരിപ്പാട് പറയുന്നു. അങ്ങനെ ആ
ഭഗവാന്റെ പാദങ്ങളിൽ ഏകാഗ്രതാ സിദ്ധിക്ക് സമയമായപ്പോ അവിടുന്ന് മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി മാറ്റിയെന്നാണ്. തന്റെ ശക്തി കൊണ്ട് രക്ഷയില്ലെന്ന് ബോധ്യം വരുത്തി ആനയ്ക്ക് പൂർവസ്മരണയുണ്ടാക്കി. അങ്ങനെയാണ് ഭഗവാൻ ചെയ്തത്. തന്റെ ശക്തി കൊണ്ട് അഹങ്കരിക്കുന്ന ആനയ്ക്ക് ആദ്യം ഭഗവാനെ ഓർമ്മ വന്നില്ല, കുറച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ പ്രാരബ്ധം നശിച്ച മുക്തിമാർഗത്തിലേക്ക് മനസ്സൂന്നാൻ ഭഗവത് അനുഗ്രഹം ആവശ്യമാണ്. ഭഗവത് പ്രേരണ കൊണ്ടല്ലാതെ ഒന്നും സംഭവിക്കില്ല. എല്ലാം സർവം ഭവത് പ്രേരണൈവ ഭൂമൻ എന്ന് പറയുന്നു. അപ്പോ പട്ടേരിപ്പാട് പിന്നെയും 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 പറഞ്ഞു ഉറപ്പിക്കുകയാണ്, താനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഹേ രോഗാൻ, അല്ലയോ രോഗങ്ങളെ, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളും എന്റെ ഗുരുനാഥനും ഒക്കെ ആണെന്നാ പറയുന്നത് പട്ടേരി. കാരണം എന്താ, ഈ രോഗങ്ങളില്ലെങ്കിൽ ഞാനും ഇവിടെ വരുമായിരുന്നില്ല. വാതരോഗമാകുന്ന മുതല എന്നെ കടിച്ചു വലിച്ച് ജീവിതത്തിൽ നിന്ന് എന്നെ പറിച്ചെടുത്തു കൊണ്ടുപോകാൻ നോക്കുമ്പോ ഞാനും ഗുരുവായൂരപ്പ ആ ഗജേന്ദ്രനെ പോലെ അക്ഷരങ്ങളാകുന്ന ഈ അമ്പുജങ്ങളെ കൊണ്ട്, ഈ താമരപ്പൂക്കളെ കൊണ്ട് അവിടുത്തെ പാദങ്ങളിൽ സമർച്ചന ചെയ്യാണ്, സ്വീകരിക്കണേ എന്നാണ് പട്ടേരിപ്പാട് വിചാരിക്കണത് എന്ന് തോന്നും. ആ ഏകാഗ്രത കിട്ടുന്നത് തന്നെയാണ് ഭഗവാനെ ഞാൻ ഇവിടെ നാരായണീയം എഴുതിക്കൊണ്ടിരിക്കുന്നത്, ദ്വേധാ നാരായണീയം. ഏതായാലും ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ടോക്ഷിപ്തൈ പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വന്വഗാതിൽ പരാത്മൻ. ഒപ്പുണ്ടായിരുന്ന പിടിയാനകള്, കുട്ടിയാനകള്, തന്റെ കൂട്ടുകാരായിട്ടുള്ള ആനകളെ, കൊമ്പന്മാര്, എത്ര ആളുകളായിരുന്നു. അവര് മുഴുവൻ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ തടാകത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു 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 നോക്കി, സാധിക്കണില്ല. കുറേ നേരം അവർ നിന്നു, പിന്നെ കണ്ണീരൊലിപ്പിച്ച് കുറച്ചു നേരം നിന്നു, പിന്നെ അവരൊക്കെ അവരവരുടെ വഴിക്ക് തിരിഞ്ഞു. തന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കണില്ല. ഇങ്ങനെയാണ് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ നഷ്ടപ്പെടുമ്പോ, ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ എന്നൊരു ഭാവം ഒരു ഭക്തന്, ഒരു ജീവന് ഉണ്ടാകുന്ന സമയം വരെ ഭഗവാൻ കാത്തു നിന്നു എന്ന് വന്നേക്കാം. പിന്നെ വിളിക്കുമ്പോ ഉറക്കെ ഒരു വിളി അങ്ങോട്ട് വിളിച്ചാൽ ഭഗവാൻ ഓടിയെത്തുകയായി. ഇവിടെ ഗുരുവായൂരപ്പ ഹേ പരമാത്മൻ, പീഡ വർദ്ധിച്ചപ്പോ പൂർവജന്മത്തിലെ ജ്ഞാനഭക്തികളോടുകൂടിയ ആ ഇന്ദ്രദ്യുമ്നൻ തുമ്പിക്കൈ കൊണ്ട് ആ താമരപ്പൂവൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുകയൊക്കെയാണ് ചെയ്തത്. ഇപ്പോ അങ്ങനെയല്ല, ദാ ആ താമരപ്പൂക്കൾ എടുത്ത് ആകാശത്തിലേക്ക് ആ വിണ്ണിൽ മിന്നിത്തിളങ്ങുന്ന ആ വിശ്വസ്വരൂപനെ വിചാരിച്ചും കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള അർച്ചന ആരംഭിച്ചു എന്നാണ്. നിർഗുണബ്രഹ്മപരമാണ്, സഗുണമായ ബ്രഹ്മാതിദേവകൾക്ക് ഗജേന്ദ്രന്റെ ആരാധന തങ്ങളെ ബാധിക്കുന്നതായി അനുഭവപ്പെട്ടേയില്ല. ഓം നമോ ഭഗവതേ തസ്മൈ യതേതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിതം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. പരാത്മൻ ഗുരുവായൂരപ്പനെ സംബന്ധിക്കുന്നതായി ഉദ്ബോധിപ്പിച്ചും കൊണ്ട് നാരായണീയകർത്താവ് മെൽപ്പത്തൂര് പറയാണ്, ഗജേന്ദ്രന്റെ സ്തോത്രം അത് അവിടുത്തെ മാത്രം, എന്റെ ഗുരുവായൂരപ്പനെ മാത്രം വിചാരിച്ചിട്ടുള്ളതാണ്. പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വന്വഗാതിൽ പരാത്മൻ. അവിടുത്തെ കുറിച്ച് ദാ നിർഗുണബ്രഹ്മ പ്രതിപാദകമായ ഉത്തമമായ സ്തോത്രം ചൊല്ലി ആരാധിച്ചു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യേ നാഹമിത്യ പ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാൽ താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂ പുരസ്താൻ. സാമവേദ ചിറകടിയൊച്ചയുള്ള ഗരുഡന് പോലും വേഗത പോരാന്ന് ഭഗവാൻ തോന്നി. അതുകൊണ്ട് അവിടുത്തെ ആ ഭൂരികാരുണ്യവേഗാൽ ദയ കവിഞ്ഞൊഴുകുന്ന വേഗത്തോടുകൂടി ഭഗവാൻ അവിടെ എത്തിയെന്നാണ്. ഗരുഡന്റെ പുറത്ത് നിർഗുണബ്രഹ്മ പ്രതിപാദകമാണ് സ്തോത്രം, നമ്മളെയല്ല, അത് ഭഗവാനെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ബ്രഹ്മരുദ്രാദിദേവന്മാർ മുഴുവൻ വിചാരിച്ചു നിൽക്കുമ്പോൾ, ബ്രഹ്മരുദ്രാദിദേവന്മാർ പൂജിക്കുന്ന ബ്രഹ്മേശനായിരിക്കുന്ന ഭഗവാൻ അവിടെ താക്ഷ്യാരൂഢ
ഗരുഡന്റെ പുറത്തു കയറി ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പതിനാല് ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ പതിനാല് അക്ഷരങ്ങളെ കൊണ്ട് സമർച്ചന ചെയ്തു അവിടെ ഗജേന്ദ്രൻ. പതിനാല് ലോകത്തിലുള്ള ഭക്തന്മാർക്കും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാരൂപ്യമുക്തി കൊടുക്കാൻ ഭഗവാനും തീർച്ചപ്പെടുത്തി. അവിടെ ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരി ഗന്ധർവേഷ്മിൻ മുക്തശാപേ സഹസ്തീ ത്വൽസാരൂപ്യം പ്രാപ്യദേദീപ്യതേസ്മ. ആദ്യം ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പൊട്ടി. ഭഗവാന്റെ ആ സുദർശന ചക്രം ഗജേന്ദ്രന് സുദർശനത്തെ കൊടുത്ത ഭഗവാൻ ഹൂഹു എന്ന ഗന്ധർവന് മുതലയായി കിടക്കുന്ന തന്റെ ഭക്തന്റെ പാദം പിടിച്ച ആ മുതലയ്ക്ക് സുദർശന ചക്രം കൊണ്ട് അനുഗ്രഹം കൊടുത്തു ഭഗവാൻ. അവിടെ ചക്രം കൊണ്ട് മുതലയെ പിളർന്നു ഗന്ധർവൻ ശാപത്തിൽ നിന്ന് മുക്തനായി. ഭഗവാനെ ദാ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഗന്ധർവ ലോകത്തിലേക്ക് തിരിച്ചുപോയി. സഹസ്തി ത്വൽസ്വാരൂപ്യം പ്രാപ്യ രണ്ടു താക്ഷ്യന്മാരിലേറി രണ്ടു പേരുമോപ്പം. ഗജേന്ദ്രന്റെ ആ കയ്യിൽ ഇങ്ങനെ പിടിച്ച് തുമ്പിക്കൈയിൽ പിടിച്ച് ഭഗവാൻ ഇങ്ങോട്ട് വലിച്ചപ്പോ കരിയേ ഹരി ഒന്നങ്ങനെ തൊട്ടപ്പോ കരി മാറി ഹരിയായി മാറി. രണ്ടും ഒരേപോലെയായി, ഭക്തനും ഭഗവാനും ഒന്നു തന്നെയായി മാറി. ഭക്തപാരിജാതമായ ഭഗവാൻ, ഭക്തഭക്തിമാനായിരിക്കുന്ന ഭഗവാൻ ആ ആനയ്ക്ക് ദാ ദിവ്യരൂപത്തെ നൽകി അനുഗ്രഹിച്ചു. പഴകുന്ന പാടുന്നു, രണ്ടു താക്ഷ്യന്മാരിലേറി രണ്ടു പേരുമോപ്പം അല്ലലെന്നേ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി അമ്പകന്നോരും ബർഗോനും അമ്പരന്നോടും പോൾ അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. ഇച്ചരിത്രം പാടിയതാം വാഴകുന്നം വെൽക, ഇച്ചരിത്രം കേട്ടതാകും ഭക്തജനം വെൽക. ഭഗവാൻ ഈ ഗജേന്ദ്രമോക്ഷം കഥ, സാധാരണ ഭക്തന്മാര് ഭഗവാന്റെ ഭക്തന്മാരാണ് ഇതിൻ്റെ ആ ഫലശ്രുതി പറയുക, ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ, ഇതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ത്വാം ച മാം എന്നാ പറഞ്ഞത്, ആദ്യം മാം എന്ന് പറയായിരുന്നു, എന്നെ കുറിച്ചോ നിന്നെ കുറിച്ചോ എന്ന് പറയായിരുന്നു. ആദ്യം പറഞ്ഞു നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും ആരാണോ പ്രഭാതത്തിൽ ഇത് പ്രകീർത്തിക്കുന്നത് അവരെ ദാ ഉത്തമമായ ശ്രേയസ്, ഭക്തിയുള്ളവരായിട്ട് തീരും എന്ന് പറഞ്ഞ് ഇത്യുക്തൈനം തേന സാധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണു പാഹി വാതാലയേശ. ഗജേന്ദ്രനെ കൈപിടിച്ചുയർത്തി തന്നിലേക്ക് ചേർത്തു വെച്ച പൊന്നുഗുരുവായൂരപ്പ അവിടുന്ന് ഈ രോഗത്തിൻ്റെ മുതലപ്പിടുത്തത്തിൽ പെട്ടുകിടക്കുന്ന അടിയനെയും രക്ഷിച്ച് ആ കൃഷ്ണഗ്രഹത്തിലേക്ക്, ഈ ഗ്രഹം ഇവിടെ മുതല പിടിച്ചിരിക്കുന്ന തന്നെ ആ കൃഷ്ണഗ്രഹത്തിലേക്ക് ചേർത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പട്ടേരിപ്പാട്. ആ പട്ടേരിപ്പാടിനോടൊപ്പം നമുക്കും നമ്മുടെ ഈ അക്ഷരങ്ങളുടെ താമരപ്പൂക്കൾ പൊന്നുഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാസമസ്താസുഖിനോഭവന്തു ലോകാസമസ്താസുജനാഭവന്തു ലോകാസമസ്താതുൽഭക്താഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ नारायणीय रूपा कृष्णा शरणं मे तव चरणयुगम नामालंकृत श्री हरि कृष्णा शरणं मे तव चरणयुगम गुरुवादेश्वर मुरहर कृष्णा शरणं मे तव चरणयुगम गोलोकेशा गोपी वल्लभ शरणं मे तव चरणयुगम गोपी गणपतियायुरु कृष्णा शरणं मे तव चरणयुगम गोकुलनाथा गोकुलरक्षक शरणं मे तव चरणयुगम यागविलोला राधा माधव शरणं मे तव चरणयुगम नारायणीय रूपा कृष्णा शरणं मे तव चरणयुगम गुरुवादेश्वर मुरहर कृष्णा शरणं मे तव चरणयुगम गुरुपवन पुरेशा राधा कृष्णा शरणं मे तव चरणयुगम शरणं मे तव चरणयुगम शरणं मे तव चरणयुगम